Hello dears, welcome back to my channel. This is actually a very old video. I am posting a lot late. Guys, apada the best ski resort le nammal kaal kutti kaniyu guys idile ottupad sambhangal undu va kaanicharam ee entrance le thanne oru photo session undu adayidu
ഇവര് നമ്മുടെ ഫോട്ടോസ് ഒരുപാട് ഫോട്ടോസ് ഈ ഒരു ഏരിയയിൽ വെച്ചിട്ട് എടുക്കുന്നുണ്ട്. അവർ തന്നെ പറയും അങ്ങനെ നിൽക്കും ഇങ്ങനെയൊക്കെ, അങ്ങനെ പല പല പോസിൽ അവർ പറയുന്ന പോസിലും എല്ലാ പോസിലും അവർ കുറേ ഫോട്ടോസ് എടുത്തു വെക്കും. അവസാനം നമ്മളിതെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്ത് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ചേഞ്ച് ചെയ്ത് അവിടെ കമ്പ്യൂട്ടറിൽ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ടിൽ അവർ സെറ്റാക്കി തരും, അതിനനുസരിച്ച് പൈസ കൊടുക്കണമെന്ന് മാത്രം. പക്ഷെ നല്ല ഫോട്ടോസ് ആയിരുന്നു കേട്ടോ. ഇത് ഞാൻ ബെസ്റ്റ് ഇൻഡോർ സ്കീ റിസോർട്ട് എന്ന് പറയാൻ കാരണം വേൾഡ് സ്കീ അവാർഡിന്റെ കോൺസിക്യൂട്ടീവ് 7 ഇയേഴ്സിൽ അവാർഡ് കരസ്ഥമാക്കിയിട്ടുള്ള സ്കീ റിസോർട്ടാണ് ഈ സ്കീ ദുബായ്. അതായത് ഇതിന്റെ ഏരിയ 22,500 സ്ക്വയർ മീറ്റേഴ്സ് ആണ്. ഇതിനുള്ളിൽ ആക്ച്വലി സ്കീയിങ് ഉണ്ട്, സ്നോ ബോർഡിങ് ഉണ്ട്, ഐസ് സ്കേറ്റിംഗ് ഉണ്ട്, റിയൽ പെൻഗ്വിൻസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. എല്ലാവരും കൂടെ പോരും, ഞാനെല്ലാം കാണിച്ചു തരാം. ഇവിടെ ജിഹാൻ ഓൾറെഡി മഞ്ഞ് വാരി കളിക്കാൻ തുടങ്ങി. ഇത് റിയൽ മഞ്ഞാണ് കേട്ടോ. ഇതിപ്പോൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നതാണെങ്കിൽ കൂടെ ശരിക്കും റിയൽ മഞ്ഞാണ്, ഒരു വ്യത്യാസമില്ല. അയ്യോ കൺഫ്യൂഷൻ ആയല്ലേ. അതായത് ഇത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയ മഞ്ഞാണെങ്കിൽ കൂടെ റിയൽ മഞ്ഞു, അതായത് നാച്ചുറൽ മഞ്ഞുമായിട്ട് ഒരു ഡിഫറൻസും ഫീൽ ചെയ്യുന്നില്ല. നല്ല ഒറിജിനാലിറ്റി ഉണ്ട് എന്നാണ് ഉദ്ദേശിച്ചത്. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, ലൈഫിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇങ്ങനെയുള്ള ഒരു മഞ്ഞിൽ കയറുക എന്നുള്ളത്. ടോട്ടലി കംപ്ലീറ്റ്ലി അത്രയും ഹൈലി എക്സൈറ്റഡ് ആണ്, സത്യം പറയുള്ളൂ. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ ഒരു ഫീലിംഗ്, അത്രയും എക്സൈറ്റഡ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിനുള്ളിൽ കയറുമ്പോൾ തന്നെ ആ ഒരു കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ ആ മഞ്ഞ് സ്റ്റാർട്ട് ചെയ്തില്ലേ വൈറ്റ് കളറിൽ, അവിടം തൊട്ട് തന്നെ ശരിക്കും തണുപ്പ്, വല്ലാത്തൊരു തണുപ്പായി. കൈയൊക്കെ മരവിച്ച് വേദനിക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന് പറഞ്ഞ പോലത്തെ ഒരു ഫീലായിരുന്നു. പക്ഷെ അത് കുറച്ച് സമയത്തൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ അത് ഓക്കെ ആയി, അല്ലെങ്കിൽ ശീലമായി. ഇത് സ്നോ സ്ലൈഡിങ് ആണ്, ഈ സ്നോ കൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള സ്ലൈഡിങ് ആണ്. ജിഹാനെ കയറ്റി വിടുകയാണ്, കുഴപ്പമൊന്നുമില്ല, സേഫാണ്, പ്രശ്നമൊന്നുമില്ല. ജസ്റ്റ് അവിടെ കിടന്നാൽ മാത്രം മതി. അങ്ങനെ അങ്ങ് പോകുന്നുണ്ട്, കാണിച്ചു തരാം. പക്ഷേ അവരുടെ തന്നെ എനിക്ക് അവിടെ മുകളിൽ നിൽക്കുമ്പോൾ മുഴുവനായിട്ട് കിട്ടിയില്ല. ഇത് ഞാൻ വീണ്ടും കുറച്ച് സൈഡിലോട്ട് വന്നിട്ട് ഓരോ ഏരിയ ഇങ്ങനെയാണ് സ്ലൈഡിങ് വരുന്നത്. നെക്സ്റ്റ് ഞാൻ കയറാൻ പോവാണ്. സത്യം പറയാലോ, തെറിച്ച് വീഴുന്ന പോലെയാണ്. ഞാൻ ശരിക്കും പേടിച്ചു, ഞാൻ അതിനകത്ത് തെറിച്ച് വീഴും പുറത്തേക്ക്. അതുപോലത്തെ ഇങ്ങനെ തെറിക്കായിരുന്നു കേട്ടോ. നോർമൽ നമ്മുടെ പാർക്കിലുള്ള പ്ലാസ്റ്റിക് സ്ലൈഡ് പോലെ ആയിരുന്നില്ല. ഇതാണ് പെൻഗ്വിൻസ്, റിയൽ പെൻഗ്വിൻ ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ഇവിടെ വീഡിയോയുടെ ലെങ്ത് കുറക്കാൻ വേണ്ടി ഇത് ഇതിലിട്ടിട്ടില്ല. സെപ്പറേറ്റ് ചെറിയൊരു വീഡിയോ, അധികം നേരമൊന്നും ഇട്ടിട്ടില്ല. ഒരു 2 മിനിറ്റ്സുള്ള വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇവിടെയുള്ള ഈ ഒരു സ്ലൈഡും ഒക്കെ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഈ ഒരു സ്ലൈഡിൻ്റെ ഫീലല്ല കേട്ടോ, നമ്മുടെ സ്നോ സ്ലൈഡ് ചെയ്യുമ്പോഴത്തേനും അത് ശരിക്കും ഡിഫറൻ്റ് ആണ്. ഞാൻ വെച്ച് തെറിച്ചു പോകും, അതായത് ഞാൻ റൈഡിൻ്റെ ഇടയ്ക്ക് സ്ലൈഡിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു വീഴും ഒക്കെ തോന്നി. പിന്നെ ഇവിടെ കുറേ സ്നോ കൊണ്ടും ഐസ് കൊണ്ടും മൊത്തത്തിൽ ഒരുപാട് എന്തൊക്കെയോ കാണാൻ നല്ല ഭംഗിയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫുൾ ടൈം നമ്മൾ എത്ര സമയം നിൽക്കുന്നോ അത്രയും സമയം നമ്മൾ അതിനുള്ളിൽ എക്സൈറ്റഡ് ആയിട്ട് തന്നെയായിരിക്കും ഉണ്ടാവുന്ന കേട്ടോ. ഇത് നമ്മുടെ ഇതാ ഇഗ്ലൂ അല്ലെങ്കിൽ സ്നോ ഹൗസ് എന്നൊക്കെ പറയുന്ന സംഭവം, നല്ല രസമുണ്ട് കാണാൻ. ഞാൻ ആദ്യമായിട്ടാണ് ഇത് നേരിട്ട് കാണുന്നത്. അതുപോലെ എല്ലാ ഈ ട്രീയുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല, ക്രിസ്മസ് ട്രീ ആണെന്ന് തോന്നുന്നു. അതിലൊക്കെ ഫുള്ള് ഇതുപോലെ സ്നോ ആണ്, നല്ല രസമാണ് കാണാൻ, നല്ല ഫീലാണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, ഭയങ്കര ഒരു മൂഡാണ് അല്ലെങ്കിൽ ഭയങ്കര ഒരു ഫീലാണ് എന്നാ പറയാം. പിന്നെ ഇതുപോലുള്ള ഈ ഒരു ചെറിയ ഏരിയയിൽ ഇതുപോലത്തെ ഇതൊക്കെ അല്ലാത്ത ഇതിലും ഉള്ളതാണ് ഇങ്ങനത്തെ ഈ റൈഡ്, വണ്ടിയുടെ റൈഡ്, ഇലക്ട്രിക് ഇതിൻ്റെ. അപ്പം അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ട്, അങ്ങനെ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ഇതിനുള്ളിലുണ്ട്. അടുത്തത് ഇത് കണ്ടോ, ഇത് നമുക്ക് ആക്ച്വലി ആക്സസ് ഇല്ലാത്ത ഏരിയ ആണ്, ഈ സ്കീയിങ് സ്നോ ബോർഡിങ് ഒക്കെ ചെയ്യുന്നത്. പിന്നെ വേറെ ഈ മേളിലോട്ട് ഒരു റോപ്പിലൂടെ ഇങ്ങനെ പോകുന്ന ഒരു ഇതും കൂടി ഉണ്ട്, അതെന്താണ് പറയാന്ന് എനിക്കറിയില്ല. അപ്പോൾ ദാ അവിടെ ആൾക്കാർ ദാ സ്കീയിങ് ചെയ്യുന്നുണ്ട്, സ്നോ ബോർഡ് കാണുന്നുണ്ട്, അതൊക്കെ ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് ആക്സസ് ഇല്ല, നമ്മുടെ ടിക്കറ്റിന് ആ ഒരു ആക്സസ് വരുന്നില്ല. അപ്പം ഞാനിത് ഇവിടെ കയറി നിന്ന സമയത്ത് കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. ഈ ഇവിടെ ഒരു ഇതുണ്ടായിരുന്നു, ടവർ പോലുള്ള ഒരു സംഭവം, അവിടെ കയറി നിന്നാൽ ഇത് മൊത്തമായിട്ട് കാണാം എന്തൊക്കെ സംഭവങ്ങളുണ്ട് എന്നുള്ളത്. ഇതാ അവിടെ നിന്നാണ് ഞങ്ങളുടെ സ്ലൈഡിങ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്.
അതായത് ഒരു കുട്ടി ചെയ്യാനെ പോലെ തന്നെ ഉണ്ട് കാണുമ്പോൾ ഇനി ചെയ്യാനാണ് അത് അല്ല ആ അതിലൂടെ സ്ലൈഡ് ചെയ്ത് പോകുന്നുണ്ട് ചെയ്യാൻ എൻ്റെ കൂടെയുണ്ട് അതാണ് ആ സ്ലൈഡിങ് അങ്ങനെ ഈ ടവറിൽ നിന്നാൽ മുഴുവനായിട്ട് നമുക്ക് കാണാൻ പറ്റും ആ ഏരിയ മൊത്തം റൗണ്ടിൽ കണ്ടോ എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് ഇറങ്ങിയിട്ട് അടുത്തത് ചെല്ലുന്നതാ ഇതിലും ഈ ഒരു ബോളും ഇതിനെന്താ പറയുക അതിനെന്തോ ഒരു പേരുണ്ട് എയർബോൾ എന്താണ് ഞാൻ നോക്കിയിട്ടില്ല സോറി അതിൻ്റെ പേര് എനിക്കറിയില്ല പിന്നെ ഈ ഒരു ട്യൂബ് ഇത് നമുക്ക് അവൈലബിൾ ആണ് ഈ ട്യൂബ് നമ്മൾ താഴെ നിന്ന് എടുത്തിട്ട് മേളിലേക്ക് പോകണം എടുത്തിട്ട് പോകണം എന്ന് വെച്ചാൽ ഇവിടെ ഈ ട്രാവലേറ്റർ ഫ്ലാറ്റ് എസ്കലേറ്റർ പോലുള്ള സാധനം ആ ഒരു സംഭവമുണ്ട് അപ്പോൾ നമ്മളതിൽ ട്യൂബ് ആക്ച്വലി അതിൽ വെച്ച് കൊടുത്തിട്ട് ഈ സൈഡിലൂടെ നടന്ന് പോവാണ് വേണ്ടത് അപ്പോൾ ഇവരൊക്കെ അതിൽ വെച്ച് അതിലൂടെ തന്നെ നടന്നു പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് നമ്മളവിടെ അതിനൊരു കയറുണ്ട് അത് പിടിച്ചിട്ട് സൈഡിൽ നിന്നാൽ അവിടെ എത്തിക്കോളും കാരണം നമ്മൾ കൊണ്ടുവരുന്ന ട്യൂബിലാണ് നമുക്ക് അതിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇവർ കയറി മുകളിലെത്തിയിട്ടുണ്ട് അവിടെ ക്യൂ ആണ് കണ്ട ഇവരൊക്കെ വെയിറ്റിംഗ് ആണ് ആ സമയത്ത് ഞാൻ വീണ്ടും ഇവിടെ നോക്കിയപ്പോൾ എന്താ സ്ലോപ്പ് കാണാൻ പറ്റുന്നുണ്ട് സ്നോ ബോർഡും സ്കീയിങ് ഒക്കെ ചെയ്യുന്ന സ്ലോപ്പ് ഇവിടെ നിന്നാലും കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ ആ സാഞ്ചിക്കുട്ടി ട്യൂബിൽ കയറി ഇരുന്നിട്ടുണ്ട് ട്യൂബിൽ ഇങ്ങനെ ജസ്റ്റ് ചാരിക്കാറിട്ട് അതിന് പിടിക്കാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലും ഒരു ഹോൾഡറുണ്ട് എന്നിട്ട് അയാൾ വലിച്ചങ്ങ് താഴേക്ക് ഇടുകയാണ് അതൊരു സ്ലോപ്പാണ് അങ്ങേക്ക് വീഴുകയാണ് ചെയ്യുക അപ്പോഴാണ് ചെയ്യാൻ നോക്കുമ്പോഴാണ് രണ്ട് കുട്ടികൾ അവിടെ നിന്ന് വഴി അറിയാതെ അത് തള്ളി ഓ അല്ല സോറി ഗൈസ് എൻ്റെ ഊഹം തെറ്റിപ്പോയി അവരവിടെ അവരുടെ പ്ലേ ഏരിയ ആക്കി ഞാൻ വിചാരിച്ച് വഴി അറിയാതെ തിരിച്ച് അതിലൂടെ തന്നെ ഇങ്ങോട്ട് കയറ്റി കൊണ്ടുവരാൻ നോക്കുന്നതാണ് അങ്ങനെയല്ല അവർ കളിക്കായിരുന്നു ഇയാൾ രണ്ട് പറഞ്ഞപ്പോൾ അവർ അവിടെ ഇട്ടിട്ട് പോയി അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേലും ഞാൻ സാഞ്ചിക്കുട്ടിയുടെ ഇത് തള്ളിവിടുന്നത് എടുക്കാൻ വിട്ടുപോയി അടുത്തത് ജിഹാൻ കയറുമ്പോൾ കാണിച്ചു തരാം ആ ജിഹാൻ കയറിയിട്ടുണ്ട് വെയിറ്റിംഗ് ആണ് അവിടെ എപ്പോഴും വെയിറ്റിംഗ് ആയിരിക്കും കാരണം ഈ താഴെ നിന്ന് ഇതുപോലെ കുട്ടികൾ പോയിട്ട് തിരിച്ച് അവിടെ നിന്ന് പെട്ടെന്ന് അവിടെ ക്ലിയർ ആക്കി കൊടുക്കില്ല സ്പേസ് ആ വിട്ടു കണ്ടോ അതുപോലെ കറങ്ങി 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 താഴെ എത്തും അങ്ങോട്ട് പോയിട്ടൊരു വീണ്ടും അങ്ങോട്ടേക്കൊരു ഹൈറ്റ് പോലെ ഉണ്ട് ഒരു കർവ് പോലെയാണ് അപ്പോൾ മുകളിലേക്ക് പോയി വീണ്ടും താഴേക്ക് വരും എന്നിട്ട് സൈഡിലേക്ക് ഒരു സ്പേസ് ഉണ്ട് ആക്ച്വലി ജിയാനോട് ഞാൻ പറയാൻ വിട്ടുപോയതുകൊണ്ട് അവൻ അതിലൂടെ തന്നെ കയറി വരുന്നുണ്ടായിരുന്നു അതാ ആക്ച്വലി ഇതിലൂടെയാണ് എക്സിറ്റ് ചെയ്യേണ്ടത് ഇവിടെ കൊണ്ടുവന്ന് ട്യൂബ് വെക്കുക വേണമെങ്കിൽ അതെടുത്തിട്ട് വീണ്ടും ഈ സൈഡിലൂടെ പോവുക അല്ലെങ്കിൽ അതവിടെ വെച്ചിട്ട് ഒഴിവാക്കുക നെക്സ്റ്റ് ഇതാണ് ഈ സാധനത്തിൻ്റെ പേര് എനിക്ക് എക്സാക്റ്റ് ആയിട്ട് എന്താ പറയാനറിയില്ല ഇത് നമുക്ക് ആക്സസ് ഇല്ല അപ്പോൾ ഇതിനകത്തേക്ക് ആരാണ് കയറാൻ പോകുന്നത് നോക്കട്ടെ ആ അടിപൊളിയായിരിക്കും അല്ലേ അതിലും കൂടെ കയറണമായിരുന്നു അപ്പോൾ അതെങ്ങനെ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇതുപോലെ അവിടെ ബോള് വെച്ച് കൊടുത്താൽ ഇതാ ഇതുപോലെ ഇങ്ങനെ ഒരു റോളർ ഉണ്ടെങ്കിൽ മുകളിലേക്ക് വരുന്ന അതിനകത്തേക്ക് ബോള് മുകളിലേക്ക് വരും എത്തും അപ്പോൾ അടുത്ത ആൾക്ക് കയറാം ഇവിടുന്ന് അവർ തള്ളിവിടും താഴേക്ക് ഇത്രയൊക്കെയാണ് അപ്പോൾ ഇന്ന് ഓൾമോസ്റ്റ് ഈ വീഡിയോയിൽ ഞാൻ കവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നിരിക്കുന്നു ശരിക്കും ഞാൻ വെറുതെ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതല്ല ബെസ്റ്റ് സ്കീ റിസോർട്ട് എന്ന് പറയുന്നതിൽ കാര്യം ഇല്ലാതില്ല അത്രയും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് നോക്കണം കേട്ടോ ടേക്ക് കെയർ ബൈ ബൈ